ഒന്നാമത്തെ സ്ലൈഡ് പൂർത്തിയായെങ്കിൽ നമുക്ക് പുതിയൊരു സ്ലൈഡ് ചേർക്കാം. ഇതിനായി ടൂൾ ബാറിൽ പുതിയ സ്ലൈഡ് ചേർക്കുന്നതിനുള്ള ഒരു ടൂൾ ഉണ്ട്. ഇവിടെ ചിത്രത്തിൽ നൽകിയിരിക്കുന്ന ടൂള് ഇത്തരത്തിലാണ്. നമ്മുടെ സോഫ്റ്റ്വെയറിൽ അതിവിടെ ഇതാണ് ന്യൂ സ്ലൈഡ് എന്ന് നൽകിയിട്ടുണ്ട്. ഈ ന്യൂ സ്ലൈഡിന് വലത്ത് കാണുന്ന ഈ ത്രികോണത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ലേഔട്ടിലുള്ള ഒരു സ്ലൈഡ് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. ഞാനിവിടെ ടൈറ്റിൽ സ്ലൈഡ് എന്ന ലേഔട്ട് സെലക്ട് ചെയ്ത് നോക്കൂ. ഇപ്പോൾ ഇവിടെ രണ്ടാമത്തെ ഒരു സ്ലൈഡ് വന്നിട്ടുണ്ട്. ഇത് സ്ലൈഡിൽ നിന്ന് ന്യൂ സ്ലൈഡ് എന്ന ക്രമത്തിലും നമുക്ക് ഈ പുതിയ സ്ലൈഡുകൾ ഉൾപ്പെടുത്താം. സ്ലൈഡ് ന്യൂ സ്ലൈഡ് എന്ന ക്രമത്തിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് പുതിയ സ്ലൈഡുകൾ ഉൾപ്പെടുത്താൻ കഴിയും. ഇവിടെ ക്ലിക്ക് ടു ആഡ് ടൈറ്റിൽ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നമുക്ക് എന്താണ് രണ്ടാമത്തെ സ്ലൈഡിന് വേണ്ട ഹെഡിങ് അതവിടെ നൽകാം. നമുക്കിവിടെ രണ്ടാമത്തെ സ്ലൈഡിൽ നമ്മൾ ഇവിടെ പ്രത്യേകിച്ചൊന്നും എഴുതിയിട്ടില്ല. നമുക്ക് രണ്ടാമത്തെ സ്ലൈഡിൽ എന്തെങ്കിലും ഒരു കാര്യം ഇവിടെ ടൈപ്പ് ചെയ്യാം. ഉദാഹരണത്തിന് ജലം അമൂല്യമാണ് എന്ന് ടൈപ്പ് ചെയ്യാം. നോക്കൂ, മലയാളം ആക്കിയതിന് ശേഷം ജലം അമൂല്യമാണ് എന്നാണ് ടൈപ്പ് ചെയ്യുന്നത്. പി അമർത്തി എൻ എക്സ് ജലം, ഷിഫ്റ്റ് അമർത്തിയതിന് ശേഷം ഡി സി ജി ജി പോരാ ടി ആണ്, അമൂല്യമാണ് എന്നാണ് എഴുതേണ്ടത്. എൻ ഡി അതുപോലെ സ്ലാഷ് അമൂല്യമാണ്, സി ഇ ഷിഫ്റ്റ് സി ഡി. അപ്പോൾ ജലം അമൂല്യമാണ് എന്നാണ് നമ്മൾ ഇവിടെ രണ്ടാമത്തെ സ്ലൈഡിൽ നൽകിയിട്ടുള്ളത്. നോക്കൂ, ജലം അമൂല്യമാണ് എന്ന് നൽകിയിട്ടുണ്ട്. ഇതിന് താഴെ ഒരു ചിത്രമാണ് നൽകാൻ പറയുന്നത്. അപ്പോൾ ഇവിടെ ക്ലിക്ക് ടു ആഡ് ടെക്സ്റ്റ്, സബ് ടൈറ്റിൽ നമുക്ക് ആവശ്യമില്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഈ ടൈറ്റിൽ ഓൺലി എന്ന ലേഔട്ട് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. അതിനുശേഷം ഈ ചതുരങ്ങൾ ക്ലിക്ക് ചെയ്ത് ഈ ചതുര പച്ച ചതുരങ്ങൾ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇതിന്റെ വലുപ്പങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ ഏകദേശം ഇതൊരു മധ്യഭാഗത്തായിട്ട് ഇങ്ങനെ ക്രമീകരിച്ചിട്ടുണ്ട്. ഇനി ഒരു ചിത്രം ഉൾപ്പെടുത്തുകയാണ് വേണ്ടത്. ചിത്രം ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി എങ്ങനെയാണ് ചിത്രങ്ങൾ ഉൾപ്പെടുത്തുക എന്ന് നോക്കാം. ചിത്രം ഉൾപ്പെടുത്തുന്നതിന് നമ്മുടെ ടൂൾ ബാറിലുള്ള ഈ ഇമേജിന്റെ ഐക്കൺ ടൂൾ ഇമേജിന്റെ ടൂളിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ചിത്രങ്ങൾ ഉൾപ്പെടുത്താം. ഇവിടെ നൽകിയിട്ടുണ്ട് ഇൻസേർട്ട് ഇമേജ് എന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടെ ചിത്രം ഉൾപ്പെടുത്താം. ഇൻസേർട്ട് ഇമേജ് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ സ്കൂൾ റിസോഴ്സില് സ്റ്റാൻഡേർഡ് 8-നകത്ത് ഇമേജസ് എഡിറ്റിംഗ് എന്ന ഫോൾഡറിനകത്ത് ഡ്രൈ ലാൻഡ് ഡോട്ട് ജെ പി ജി എന്ന ഒരു ചിത്രമുണ്ട്. അത് ഞാനിവിടെ സെലക്ട് ചെയ്തു. ഓപ്പൺ ക്ലിക്ക് ചെയ്യുന്നു. ഓപ്പൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ചിത്രം ഇപ്പോൾ വന്നിട്ടുള്ളത് നമ്മൾ നേരത്തെ ടൈപ്പ് ചെയ്തതിന്റെ മുകളിലൂടെയാണ് വന്നത്. അപ്പോൾ നേരത്തെ ടൈപ്പ് ചെയ്തതിന്റെ മുകളിൽ കൂടെ ഇങ്ങനെ ഈ ഡ്രൈ ലാൻഡ് എന്ന ഈ ചിത്രം വരുന്ന സമയത്ത് നമുക്ക് ഇതിന്റെ ബാക്കിലുള്ള ചിത്രം ബാക്കിലുള്ള അക്ഷരങ്ങൾ നോക്കൂ, ഇതിന്റെ പുറകിലാണ്. അപ്പോൾ അതിനുവേണ്ടി ഈ ചിത്രത്തിൽ മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് അറേഞ്ചിൽ നിന്ന് സെൻഡ് ടു ബാക്ക്വേർഡ് സെൻഡ് ബാക്ക്വേർഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജലം അമൂല്യമാണ് എന്നത് മുൻപിലേക്ക് വരുന്നത് കാണാം. ഇനി ഈ ചിത്രത്തെ നമുക്ക് ക്രമീകരിക്കാം. അതിനുവേണ്ടി ചിത്രം സെലക്ട് ചെയ്തതിനു ശേഷം അതിന്റെ മൂലകളിൽ കാണുന്ന ഈ ചതുരങ്ങളിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇത്തരത്തിൽ ഈ ചിത്രത്തെ ക്രമീകരിക്കാൻ കഴിയും. ഇനി ഈ ചിത്രം നമുക്കൊന്ന് സേവ് ചെയ്യാം. ഈ ഫയൽ നമുക്ക് ഇവിടെ രണ്ട് സ്ലൈഡുകൾ നമ്മൾ നിർമ്മിച്ചു കഴിഞ്ഞു. ഇത് സേവ് ചെയ്യുന്നതിന് വേണ്ടി ഫയലിൽ സേവ് ക്ലിക്ക് ചെയ്യുക. സാധാരണ എല്ലാ ഫയലുകളും സേവ് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇതും സേവ് ചെയ്യേണ്ടത്. നിങ്ങളുടെ ഹോം ഫോൾഡറിലുള്ള സ്റ്റുഡൻസ് വർക്ക് 7 എന്നതിനകത്ത് വാട്ടർ എന്ന പേര് നൽകിക്കൊണ്ട് ഇതിനെ സേവ് ചെയ്യാം. ഇവിടെ മലയാളം എന്ന് എഴുതിയത് മാറ്റി ഇവിടെ ഇംഗ്ലീഷ് എന്നാക്കുക. വാട്ടർ എന്ന പേരിൽ സേവ് ചെയ്യുന്നു. അപ്പോൾ ഈ പ്രസന്റേഷന്റെ ഏറ്റവും മുകളിൽ വാട്ടർ ഡോട്ട് ഒ ഡി പി എന്നത് വന്നത് കാണാം. നിങ്ങളുടെ ഹോം ഫോൾഡറിലെ സ്റ്റുഡൻസ് വർക്ക് 7 എന്ന ഫോൾഡർ തുറന്നു കഴിഞ്ഞാൽ നമുക്കിതുപോലെ വാട്ടർ ഡോട്ട് ഒ ഡി പി എന്ന ഈ ഫയൽ നമുക്കിവിടെ കാണാൻ കഴിയും. ഇനി പശ്ചാത്തലം ഭംഗിയാക്കാം. ചുവടെ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പശ്ചാത്തലം ഭംഗിയാക്കാനാണ് നൽകി ഇവിടെ നടങ്കിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇത് 14.04 എന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ്. നമ്മൾ 18.04 എന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്. അവിടെ ചെറിയ മാറ്റങ്ങളുണ്ട്. ഇവിടെ ഫോർമാറ്റ് പേജ് എന്ന മെനുവിൽ ആണ് ബാക്ക്ഗ്രൗണ്ട് മാറ്റാനുള്ള സംവിധാനമെങ്കിൽ ഇവിടെ സ്ലൈഡിലാണ് ഈ സംവിധാനമുള്ളത്. സ്ലൈഡിൽ നമ്മൾ പ്രോപ്പർട്ടീസ് എടുക്കുന്ന സമയത്ത് നമുക്കിവിടെ പേജ് അതുപോലെ ബാക്ക്ഗ്രൗണ്ട് എന്ന് കാണാം. ഇവിടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് സെലക്ട് ചെയ്തതിന് ശേഷം കളർ സെലക്ട് ചെയ്തിട്ട് ഒരു കളർ നമ്മൾ സെലക്ട് ചെയ്ത് ഓക്കെ കൊടുക്കുകയാണെങ്കിൽ നോക്കൂ, ഇപ്പോൾ ഈ രണ്ടാമത്തെ സ്ലൈഡിന് ആ നിറം വന്നത് കാണാം. ഇനി ഒന്നാമത്തെ സ്ലൈഡ് സെലക്ട് ചെയ്തതിന് ശേഷം സ്ലൈഡ് മെനുവിൽ നിന്ന് പ്രോപ്പർട്ടീസ് ആണ് സെലക്ട് ചെയ്യേണ്ടത്.
കളർ സെലക്ട് ചെയ്യാം, അതല്ലെങ്കിൽ കളർ സെലക്ട് ചെയ്ത് നമ്മൾ നേരത്തെ കണ്ടു ഗ്രേഡിയന്റ് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ഒന്നിൽ കൂടുതൽ കളറുകൾ വരുന്ന രൂപത്തിൽ ഇത്തരത്തിൽ കളർ ഗ്രേഡിയന്റ് സെലക്ട് ചെയ്ത് ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോക്കൂ, ഒന്നാമത്തെ സ്ലൈഡിന് ഒരു ഭംഗിയുള്ള ബാക്ക്ഗ്രൗണ്ട് വരുന്നത് കാണാം. സ്ലൈഡിൽ തന്നെ പ്രോപ്പർട്ടീസ് ജാലകത്തിൽ നമുക്ക് ബിറ്റ് മാപ്പ് ചിത്രങ്ങൾ വേണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് നൽകാം, അതുപോലെ പാറ്റേൺ നൽകാം. സ്ലൈഡിൽ സെറ്റ് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു ചിത്രം ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് നൽകാനും കഴിയും. ഇവിടെ ക്യാൻസൽ ക്ലിക്ക് ചെയ്യുന്നു. പ്രവർത്തനം 8.6 അവതരണം. തയ്യാറാക്കിയ സ്ലൈഡുകൾ അടങ്ങിയ ഫയൽ തുറക്കുക, തുറന്ന് സ്ലൈഡ് ഷോ മെനുവിൽ സ്റ്റാർട്ട് ഫ്രം ഫസ്റ്റ് സ്ലൈഡ് എന്ന രൂപത്തിൽ നമുക്ക് ഈ പ്രസന്റേഷൻ ഒന്ന് കാണാം. നോക്കൂ എങ്ങനെയാണ് ഈ പ്രസന്റേഷൻ നമ്മൾ കാണുക. ഇത് ഇതിന്റെ എഡിറ്റിംഗ് വിൻഡോ ആണ്. സ്ലൈഡ് ഷോയിൽ സ്റ്റാർട്ട് ഫ്രം ഫസ്റ്റ് സ്ലൈഡ് എന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഒന്നാമത്തെ സ്ലൈഡ് വളരെ വലുതായി കാണുന്നു. ജലസംരക്ഷണം പ്രശ്നങ്ങളും പരിഹാരങ്ങളും. ഇനി എന്റർ കീ അമർത്തുന്ന സമയത്ത് രണ്ടാമത്തെ സ്ലൈഡിലേക്ക് പോകുന്നു. ജലം അമൂല്യമാണ്. അതുപോലെ നേരത്തെ നമ്മൾ കൊടുത്ത ചിത്രവും വന്നിട്ടുണ്ട്. വീണ്ടും എന്റർ കീ അമർത്തുമ്പോൾ ക്ലിക്ക് ടു എക്സിറ്റ് പ്രസന്റേഷൻ എന്ന് കാണുന്നു. എന്റർ അമർത്തുന്ന സമയത്ത് നമ്മുടെ എഡിറ്റിംഗ് ജാലകത്തിലേക്ക് തന്നെ വരുന്നു. രണ്ടാമത് ചെയ്ത പ്രവർത്തനങ്ങൾ സേവ് ചെയ്യുന്നതിന് വേണ്ടി വീണ്ടും സേവ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത്രയും പ്രവർത്തനങ്ങൾ സേവ് ചെയ്തിട്ടുണ്ടാവും. ഇനി വിലയിരുത്താം എന്ന പ്രവർത്തനത്തിലെ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ നടത്താവുന്ന ഒരു ONV കുറിപ്പ് അനുസ്മരണത്തിൽ അവതരിപ്പിക്കാൻ കവിയുടെ ലഘു ജീവചരിത്രം ഉൾപ്പെടുത്തിയ ഒരു പ്രസന്റേഷൻ തയ്യാറാക്കാൻ ഇവിടെ പറയുന്നുണ്ട്. നമ്മളിത് സേവ് ചെയ്ത് ക്ലോസ് ചെയ്യുന്നു. അപ്ലിക്കേഷനിലെ ഓഫീസിൽ ലിബർ ഓഫീസ് ഇംപ്രസ് എന്ന രൂപത്തിൽ നമ്മൾ ലിബർ ഓഫീസിന്റെ ജാലകം തുറന്നു വന്നു. ഈ ഭാഗം ക്യാൻസൽ ചെയ്തു. ഇനി നമുക്ക് ONV കുറിപ്പിന്റെ ജീവിത ചരിത്രമാണ് വേണ്ടത്. നമുക്കതിനുവേണ്ടി അപ്ലിക്കേഷനിൽ ഇന്റർനെറ്റിൽ നിന്ന് ഫയർഫോക്സ് വെബ് ബ്രൗസർ തുറക്കാം. എന്നിട്ട് ഗൂഗിൾ സെർച്ച് ചെയ്യുകയാണ് ONV കുറിപ്പ് എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ONV കുറിപ്പിനെ കുറിച്ചിട്ടുള്ള വിക്കിപീഡിയയിലുള്ള വിവരങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. ഞാനിവിടെ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ONV കുറിപ്പിനെ കുറിച്ചുള്ള ചിത്രങ്ങളും അതുപോലുള്ള വിവരങ്ങളും ഇംഗ്ലീഷിലാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഈ സൈറ്റിന്റെ അഡ്രസ് നോക്കൂ, en.wikipedia.org എന്നാണ്. ഇവിടെ en എന്നുള്ളതിന് പകരം ml.wikipedia എന്ന രൂപത്തിലേക്ക് മാറ്റുകയാണെങ്കിൽ നമുക്ക് ONV കുറിപ്പിനെ കുറിച്ചുള്ള മലയാളത്തിലുള്ള വിവരങ്ങളും നമുക്ക് ലഭിക്കും. ഇവിടെ നമുക്ക് ജസ്റ്റ് കോപ്പി ചെയ്താൽ മതി. ONV കുറിപ്പ് എന്നത് ഞാൻ കോപ്പി ചെയ്തു. റൈറ്റ് ക്ലിക്കിൽ കോപ്പി ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ തുറന്നു വെച്ചിട്ടുള്ള ഈ സ്ലൈഡിലേക്ക് നമുക്ക് Ctrl+V അമർത്തിയത് പേസ്റ്റ് ചെയ്യാം. ഇനി ഈ ലേഔട്ട് വേണമെങ്കിൽ നമുക്കിവിടെ ഈ ടൈറ്റിൽ ഓൺലി എന്ന ലേഔട്ട് സെലക്ട് ചെയ്യാം. ഇവിടെ ONV കുറിപ്പിന്റെ ചിത്രം നമുക്ക് ആവശ്യമുണ്ട്. അതും ഇത്തരത്തിൽ ഈ ചിത്രത്തിൽ മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് മൗസ് പോയിന്റർ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കോപ്പി ഇമേജ് എന്ന ക്രമത്തിലെടുത്ത് ഇവിടെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇത്തരത്തിൽ പേസ്റ്റ് ചെയ്യാൻ കഴിയും. ഇനി ബാക്കിയുള്ള വിവരങ്ങൾ ഇവിടെ നിന്ന് മൊത്തത്തിൽ നമുക്ക് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാം. ആവശ്യമായ വിവരങ്ങൾ, ജീവിതരേഖ, ഔദ്യോഗിക ജീവിതം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇതിൽ ചേർത്ത് ഫോണ്ടും ബാക്ക്ഗ്രൗണ്ടും എല്ലാം നമ്മൾ മാറ്റിയതുപോലെ മാറ്റി ഫയലിൽ സേവ് ചെയ്യുക. നിങ്ങളുടെ ഫോൾഡറിനകത്ത് സ്റ്റുഡൻസ് വർക്ക് 7-നകത്ത് ONV എന്ന ഒരു പേര് നൽകി നമുക്കിത് സേവ് ചെയ്യാം. ഈ പ്രവർത്തനം നിങ്ങളൊന്ന് ചെയ്ത് പൂർത്തിയാക്കുക.